ഹായ് ഗൈസ്, പൈത്തൺ ട്യൂട്ടോറിയലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെട്ടത് എങ്ങനെ ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യാമെന്നായിരുന്നു. ഇപ്പോൾ നമ്മൾ ഇന്ന് ഇനി പറയാൻ പോകുന്നത് എങ്ങനെ ആ ടേബിളിനുള്ളിലേക്ക് ഡാറ്റ ഇൻസെർട്ട് ചെയ്യാമെന്നാണ്. ഓക്കെ, അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ആ ചികൂട്ടിൻ്റെ ഉള്ളിലാണ് നമ്മൾ നമ്മുടെ ആ ഒരു ക്വറി പറഞ്ഞു കൊടുക്കുക. അപ്പോൾ നമ്മൾ ആ ഒരു ടേബിളിൽ രണ്ട് കോളംസ് ആണുള്ളത്. അപ്പോൾ അതിലേക്ക് നമുക്ക് ഡാറ്റ ഇൻസേർട്ട് ചെയ്യാം. അപ്പോൾ അതിനായി തന്നെ ഇൻസേർട്ട് ഇൻ ടു നമ്മുടെ ആ ടേബിളിൻ്റെ പേര് സ്റ്റുഡ്. ഓക്കെ, ഇനി ഏതിലേക്കാണ് ഇൻസേർട്ട് ചെയ്യേണ്ടത്? അപ്പോൾ നെയിം എന്ന് പറയുന്നൊരു ഫീൽഡുണ്ട്, ദെൻ അഡ്രസ്സ് ഈ രണ്ട് ഇത് പറഞ്ഞു കൊടുത്തു. ആ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. ദെൻ വാല്യൂസ് എന്ന് പറയുന്നു ടൈപ്പ് ചെയ്യുക. വാല്യൂസ് അതിന് വീണ്ടും ഒരു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഒന്നിനെ നിങ്ങൾക്ക് ഇതിൻ്റെ ഉള്ളിൽ പറഞ്ഞു കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ ജസ്റ്റ് ഇതേപോലെ സിംഗിൾ കോഡ്സിൻ്റെ ഉള്ളിൽ നിങ്ങളുടെ ഡാറ്റ കോമ അടുത്ത ഡാറ്റ ആ ഒരു ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ആ ഡാറ്റ കയറും. അതല്ല നിങ്ങൾക്ക് ഇപ്പോൾ വേറൊരു വേരിയബിളിലത്തെ ഡാറ്റയാണോ അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് ഇതിലേക്ക് അസൈൻ ചെയ്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ പേഴ്സൻറ്റേജ് എസ് കൊടുക്കുക. ഇവിടെയും പേഴ്സൻറ്റേജ് എസ് കൊടുക്കുക. അപ്പോൾ ആ സിംഗിൾ കോഡ്സിൻ്റെ ആവശ്യമില്ല നമുക്ക്. വേറൊരു വേരിയബിളിക്ക് വാല്യൂസ് എന്ന് പറഞ്ഞാൽ വാല്യൂ എന്നിട്ടു ഈക്വൽ ടു എന്ത് ഡാറ്റയാണ് വേണ്ടതെന്ന് വെച്ചാൽ അത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ കൊടുക്കുമ്പോൾ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മൈ കേസർ ഡോട്ട് എക്സിക്യൂട്ട് എന്ന് പകരം ഇതിനെ ഒരു വേരിയബിളിക്ക് അസൈൻ ചെയ്ത് വെക്കണം. അപ്പോൾ എ ഈക്വൽ ടു അല്ലെങ്കിൽ എസ് ഈക്വൽ ടു എന്ന് പറഞ്ഞത് കൊടുത്തു. ദെൻ വാല്യൂ ഈക്വൽ ടു എന്ന് പറഞ്ഞത് കൊടുത്തു. ദെൻ പിന്നെ നമ്മൾ മൈ കേസർ ഡോട്ട് എക്സിക്യൂട്ട് ആ രണ്ട് വേരിയബിൾസിൻ്റെ നെയിം. ഇപ്പോൾ എസ് കോമ വാല്യൂസ് ഇരിക്കുന്നത് വേ. ദെൻ മൈ ഡി ബി ഡോട്ട് കമ്മിറ്റ് ഈ ഫംഗ്ഷൻ കോൾ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു വാല്യൂ കയറി കഴിഞ്ഞിട്ട് അതായിരിക്കും സേവ് ആകാൻ വേണ്ടിയിട്ടാണ്. ദെൻ ഇത് റൺ ചെയ്ത് നോക്കാം. എററൊന്നുമില്ലാണ്ട് എക്സിറ്റായി. ഓക്കെ, അപ്പോൾ ആ ഡാറ്റ കയറിയുണ്ട്. ഇനിയിപ്പോൾ മൾട്ടിപ്പിൾ ഡാറ്റാസ് ആണെന്നുണ്ടെങ്കിൽ ഈ വാല്യൂ എന്ന് പറയുമ്പോൾ നമ്മൾ ലിസ്റ്റിനുള്ളിൽ ട്രിപ്പിളായിട്ട് നമ്മൾ ഇതേപോലെ അസൈൻ ചെയ്ത് കൊടുക്കുക. ഈ ഒരു രണ്ട് ബ്രാക്കറ്റിനുള്ളിൽ എന്തോരം വാല്യൂസ് ഉണ്ട് അതൊക്കെ കൊടുക്കുക. ഞാൻ ആ ലിസ്റ്റ് ക്ലോസ് ചെയ്യുക. എന്നിട്ട് മൈ കേസർ ഡോട്ട് എക്സിക്യൂട്ടിന് പകരം എക്സിക്യൂട്ട് മെനി എന്ന് പറയുന്നൊരു ഇത് കൊടുത്താൽ മതി. ഫങ്ഷനെ വിളിച്ചിട്ട് അതിനുള്ളിൽ കൊടുത്താൽ മതി. അപ്പോൾ കുറേ ഡാറ്റാസ് ഉണ്ടെങ്കിൽ അത് ആഡ് ആയിക്കോളും. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. സ്ക്വയർ ബ്രാക്കറ്റ് കൊടുത്തു. ദെൻ ഈ ഒരു ഡാറ്റ കഴിഞ്ഞിട്ട് നമുക്ക് കോമിട്ടു. ദെൻ അടുത്തൊരു ഡാറ്റ കൊടുക്കണം.
then I square bracket close here. And then you will execute many non order anyway. And you save here from Jaya. Adam at the day. And you can ഈയൊരു ഡാറ്റ കയറിയിട്ടുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യണം. അപ്പോൾ അതൊരു അടുത്ത വീഡിയോയിൽ പറയാം. ഒരു ഉത്തരം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ദെൻ ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക്.